ഇനിയിപ്പോൾ അതുണ്ടാക്കാം, അതിലെന്തോ ഉണ്ടാക്കാൻ പറ്റും. കൊല നക്കിയിട്ട് കീങ്കി എടുത്തിട്ട് ഹായ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അപ്പം ഇനി ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ഹണി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഒരു ദിവസം പുറത്ത് പോകുമ്പോൾ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു കേക്ക്. അപ്പോൾ മോളെന്ന് പറഞ്ഞു അവൾക്ക് കേക്ക് വേണം പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കണ്ടേ? അപ്പോൾ നമ്മൾ കേക്കൊക്കെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കുമ്പോൾ അതിന് ടൈം പിടിക്കുമല്ലോ. അപ്പോൾ ഞാൻ ബ്രെഡ് ഉണ്ടായിരുന്നു, അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു പാന് ചൂടാകാൻ വെച്ചിട്ട് അതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അരക്കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മെൽറ്റാക്കി എടുക്കുകയാണ്. അപ്പോൾ ക്യാരമലായിട്ട് ചെയ്തെടുക്കുകയൊന്നും വേണ്ട, നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ടിയായി കിട്ടിയാൽ മതി. ഒരൊറ്റനൂൽപ്പരുവത്തിൻ്റെ ആ ഒരു ഇതാകുമ്പോൾ നമുക്ക് അതിലേക്ക് ഹണി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം കുറച്ച് നമ്മുടെ ഈ ഹണീൻ്റെ ടേസ്റ്റ് കിട്ടണ ആ രൂപത്തിൽ കുറച്ച് അത്യാവശ്യം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഫസ്റ്റ് കുറച്ച് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഒന്നും കൂടെ അതിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചും പാടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ ഇനി ഇത്ര മതിയാവും. നമുക്കിനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം, തണുക്കാനായിട്ട് മാറ്റിയേക്കാം. ആ ഒരു പാനിൽ തന്നെ ഞാൻ കുറച്ച് ജാം എടുക്കുന്നുണ്ട്, അതൊന്ന് മെൽറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് സ്ട്രോബെറിൻ്റെ ജാം ഉണ്ടെങ്കിൽ അതെടുക്കാം. ഞാൻ മിക്സഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം രണ്ട് മൂന്ന് സ്പൂൺ എടുത്തിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അധികം ഒന്നും വേണ്ട, നമുക്ക് ആ കേക്കിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ എന്തായാലും ഞാനത് നല്ലപോലെ ഒന്ന് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ അരിവൊക്കെ ഒന്ന് കളഞ്ഞിട്ടെടുക്കണം. അപ്പോൾ ഇതാ ഞാൻ ഒരു അഞ്ച് ബ്രെഡിൻ്റെ അരിവൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു അഞ്ചെണ്ണം കൂടെ വേണം, അതിൻ്റെ കൂടെ ഒന്ന് കളഞ്ഞെടുക്കാം. അപ്പോൾ നമ്മൾക്ക് ഹണി കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബ്രെഡൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഐസിങ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫസ്റ്റ് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഹണി ചൂടാറിയതിന് ശേഷം നമ്മൾ ഓരോ ബ്രെഡിൻ്റെ ബോളിലും രണ്ട് സൈഡിലായിട്ട് നല്ലപോലെ ഒന്ന് പിടിപ്പിച്ച് കൊടുക്കാം, സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒന്നിൻ്റെ മുകളിലായിട്ട് അങ്ങനെ ഒരു അഞ്ച് ലെയറായിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ പത്തെണ്ണം വെച്ചിട്ട് രണ്ട് കേക്കാണ് ചെയ്യുന്നത്. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് അതിൻ്റെ മുകളിൽ നമ്മളൊന്ന് മെൽറ്റാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ജാം ഉണ്ടല്ലോ, അതൊന്ന് ഐസിങ് ചെയ്ത് കൊടുക്കണ മാതിരി ഒന്ന് ജസ്റ്റ് അതിൻ്റെ മുകളിൽ മാത്രം ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ അങ്ങനെ നമ്മുടെ ബ്രെഡ് വെച്ചിട്ടുള്ള ഹണി കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന കേക്കിൻ്റെ അത്ര ടേസ്റ്റ് ഉണ്ടാകുന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാലും മക്കളൊക്കെ നമുക്കിങ്ങനെ വേണം, പെട്ടെന്ന് വേണം പറയുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു കേക്കാണ്. ബ്രെഡും ജാമും ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ നമുക്ക് പുറത്തൊന്നും പോയിട്ട് വാങ്ങാനും അതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ബ്രെഡും ജാമും ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കേക്ക് വേണം പറഞ്ഞ ആൾക്ക് പിന്നെ കേക്കല്ല വേണ്ടിയിരുന്നത്, നമ്മൾ ജാം മെൽറ്റാക്കിയിരുന്ന പാൻ ഉണ്ടല്ലോ അത് ഇങ്ങനെ വിരണ്ട് വെച്ച് തോണ്ടി എടുത്തിട്ട് നക്കി തിന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഒരു ഹണി കേക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.